നമ്മളിവിടെ നിന്ന് ഒറ്റയ്ക്ക് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. കൂട്ടുപ്രതികളെയൊക്കെ വിളിക്കേ, എല്ലാരും കൂടെ ആലോചിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. എന്ത് ഏത് സാഹചര്യത്തിലാണ് ഈ തീരുമാനത്തിലേക്ക് മോഹൻലാലടക്കമുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എത്തിയത്? സാഹചര്യങ്ങളല്ലേ മനുഷ്യനെ ദൈവവും ചെകുത്താനും ആക്കുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയ ക്രൗളിയും സുധാകരനും ഇറങ്ങുന്ന ഇവര് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വാർത്ത. മോഹൻലാൽ അടക്കം എല്ലാവരും അമ്മ സംഘടനയിൽ നിന്നും ഔദ്യോഗിക പദവികളിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ്. ഭൂമിയിലുള്ള നമ്മുടെ അമ്മയുടെ മെമ്പേഴ്സിന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഏറില് അമ്മയുടെ മെമ്പേഴ്സ് എല്ലാവരും ഏറില് നിൽക്കുകയാണ്. ആരോപണ വിധേയരായവരെ കുറിച്ച് ഒരു പരാമർശം പോലും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഇതുവരെ മോഹൻലാൽ എന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. പിടിക്കുന്നവനെ കൊല്ലും, അപ്പം ജയിലിൽ പിടിച്ചിടും, എന്നിട്ട് തൂക്കി കൊല്ലും. അപ്പൊ പിന്നെ ഒന്നും അറിയട്ടല്ലോ. പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ രാജിവെക്കുകയാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പൂർണ്ണമായും പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ആരോപണ വിധേയരാകുന്നു. ജഡ്ജിയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? താൻ എന്തിനാണോ ജഡ്ജിന്റെ മുഖത്ത് നോക്കണേ? അതും ശരിയാ. ഓരോ ദിവസം ഓരോ തുറന്നു പറച്ചിലുകൾ, ഓരോ വെളിപ്പെടുത്തലുകളാണ്. പുതിയ പുതിയ ആളുകൾ നമ്മൾ ഒരുപക്ഷെ അവരെ കണ്ടിരുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ അവരൊക്കെ ഗുരുതരമായ ആരോപണ നിഴലിൽ വരികയാണ്. ഇത്രയും നാണക്കേടാണ് ഈ ഒരു രാജ്യം എന്ന് പറയുമ്പോൾ. Communication of the interior democracies. അതിവിടെ സംഭവിച്ചിരിക്കുന്നു.